എന്തോ അരുതാത്ത ആഹാരം കഴിച്ചിട്ടുണ്ടോ? ഇത് അരുതാത്ത ആഹാരം കഴിച്ചു എന്നല്ല, ഭദ്രേട്ടൻ ഒരു അച്ഛനാവാൻ പോവാ. സത്യം? സത്യം. ഇപ്പൊ ജെസിയും കുട്ടിയും തിരിച്ചു കിട്ടിയില്ലേ? ഇനി താമസിക്കാൻ പറ്റില്ല, രജിസ്റ്റർ മാരേജ് ഉടനെ നടത്തണം. സമൂഹത്തിനും നിയമത്തിനും മുമ്പിൽ എനിക്കും ഒരു ബലം വേണം. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ നടത്തണം. പ്രിയപ്പെട്ട അമ്മാവന്, വധുവരന്മാർക്ക് എന്റെ അഭിനന്ദനം. ജയശ്രീക്ക് അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം കൊടുക്കാൻ എനിക്കായില്ല. അമ്മാവനെ പിരിഞ്ഞതിലുള്ള ദുഃഖം മാത്രമേ അമ്മയ്ക്കുള്ളൂ. അമ്മ എന്റെ അടുത്തുണ്ട്. അമ്മാവിന്റെ എല്ലാ തെറ്റുകളും അമ്മ ക്ഷമിച്ചു കഴിഞ്ഞു. അമ്മാവിന്റെ സന്തോഷമാണ് എന്റെയും അമ്മയുടെയും സന്തോഷം. അടുത്ത അവധിക്ക് ഞാനും അമ്മയും ഇല്ലത്തേക്ക് വരും. ഫോൺ വിളിച്ചാൽ എടുത്തില്ലെങ്കിലോ എന്ന് കരുതിയാണ് കത്തയക്കുന്നത് എന്ന് സ്വന്തം അനന്തരവൻ വിഷ്ണു. എങ്ങനെയുണ്ട് ചേച്ചി? ഞാൻ പറഞ്ഞത് എന്റെ ചേച്ചി തിരിച്ചു വരും ഞാൻ പറഞ്ഞില്ലേ? നമ്മൾ നാളെ 11 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ എത്രയോ നാളെ രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നത്. 11:30 നമ്മളുടെ കല്യാണം നടക്കും. അവിടെ നിന്ന് നമ്മൾ നേരെ ഗുരുവായൂർക്ക് പോകും, പിന്നെ അവിടെ നിന്ന് കൊടിക്കനാൽ. അങ്ങനെ നമ്മുടെ മധുവിധി തുടങ്ങും. അതെ ഏട്ടാ, മുല്ലപ്പൂ വാങ്ങിച്ചോ? അയ്യോ, അത് ഞാൻ കടയിൽ വെച്ച് മറന്നുപോയി. ആ കട അടയ്ക്കുന്നതിന് മുമ്പ് ഞാൻ പോയി പെട്ടെന്ന് എടുത്തു വരാം. അയ്യോ, ഇനി രാത്രി പോകേണ്ട ആവശ്യമില്ല. നീ പേടിക്കണ്ട, ഞാൻ പോയിട്ട് വരാം. ആരുടെ നീക്ക്? വഴിമാറടാ. ഭദ്ര, നീ അവരോട് കളിക്കാൻ നിൽക്കണ്ടേ, നമ്മുടെ പിള്ളേരാ. കുറിപ്പ് പ്രതികാരം തീർക്കാനുള്ള സമയമല്ല അത്. എടാ, നീ വിഷ്ണുവിന്റെ ഭാര്യയെ വെപ്പാട്ടിയായിട്ട് വെക്കുന്നവരെ ഞാൻ അറിഞ്ഞായിരുന്നു കേട്ടോ. പക്ഷേ നീ അവളെ കെട്ടാൻ പോകുന്നവരെ ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. നല്ല കാര്യമാ. എടാ, ഞാൻ പരവുള്ള ഇറങ്ങിയതേ നമ്മൾ തമ്മിലൊന്ന് കാണാൻ വേണ്ടിട്ടാ. ഇറങ്ങി വാടാ ചേട്ടേ.
കൺമുമ്പിൽ വന്നാൽ വെട്ടി കീറിക്കളയും ഞാൻ.